വെട്ടി നശിപ്പിച്ചിട്ടേക്കുന്ന കണ്ടോ സാറേ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കൃഷിയാണ് ഞാൻ ഞാൻ ഇത് വനമായിട്ട് കിടക്കുമായിരുന്നു ഞാൻ ഇതെല്ലാം വെട്ടിത്തെളിച്ച് റെഡിയാക്കി ഇതിൽ പാട്ടവും കൊടുത്ത് ചെയ്യുന്ന കൃഷിയാ എനിക്ക് വയസ്സ് അറുപത്തഞ്ചുണ്ട് ഞാൻ ഈ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളാ അവിടെ തൊട്ട് ഏതാണ്ട് പ ഇരുപത് വാഴകളും ഉണ്ട് അതിൽ ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് കിട്ടുന്ന കുലകളുണ്ട് അതാണ് ഇരുപെണ്ണം പോയേക്കുന്നത് ഇത് ഒരു വർഷത്തെ അധ്വാനമാണ് കാറ്റിനെയും മഴയെയും അതിജീവിച്ച് ഓണവിപണി ലക്ഷ്യമിട്ട് വാഴകൃഷി കൃഷി നടത്തി വന്ന കർഷകന്റെ പ്രതീക്ഷകളെല്ലാം തകർത്ത് വാഴക്കള്ളന്മാർ വിളവെത്തി വെട്ടാറായ ഏത്ത കുലകളാണ് ഇരുട്ടിന്റെ മറപറ്റി കഴിഞ്ഞ രാത്രിയിൽ അപഹരിച്ചത് ഞാൻ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് വാഴ വെച്ചതാണ് ഇരുന്നൂറ് എണ്ണവും പഴുത്തുപോയി ബാക്കിയുള്ളത് ഒരു അൻപത് കൊല ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു പതിനെട്ട് കൊല ഇന്നലെ ഒരു പതിനഞ്ച് കൊല അതിനു മുമ്പ് ഒരു മൂന്ന് കൊല പതിനെട്ട് കൊല മോഷണം പോയി ഒരു ഇരുപത് സെനകത്ത് പാവലും പടവലവും ഇട്ടു പടവലങ്ങ ഏതാണ്ട് നാൽപ്പത് കായവോളം പോയി പാവയ്ക്ക ഒരു പതിനഞ്ച് കിലോ പോയി ഞാനിതെല്ലാം കടം മറിച്ച് ചെയ്യുന്ന കൃഷിയാണ് ഒന്നേ ലക്ഷം രൂപ എനിക്ക് കടമുണ്ട് ചേന വാഴ ചീനി പടവലം പാവൽ പയർ വെറ്റക്കൊടി ഈ കൃഷിക്കാരനാണ് ഞാൻ എനിക്ക് മൊത്തം മൂന്നര ഏക്കർ സ്ഥലവോളവും കൃഷിയുണ്ട് ഞാൻ ഇത് വനമായിട്ട് കിടക്കുമായിരുന്നു ഞാൻ ഇതെല്ലാം വെട്ടിത്തെളിച്ച് റെഡിയാക്കി ഇതിൽ പാട്ടവും കൊടുത്ത് ചെയ്യുന്ന കൃഷിയാ ഇത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കൃഷിയാണ് ഞാൻ എനിക്ക് വയസ്സ് അറുപത്തഞ്ചുണ്ട് ഞാൻ ഈ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളാണ് ടി വി പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ട് വേറെ ഒരു വീടിന്റെ സൈഡിൽ അവിടെ നോക്കിയാൽ ആ ക്യാമറക്കകത്ത് അറിയാം ആരാന്ന് കാരണം ഓണത്തിന് പലർക്കും കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുത്തല്ല കാശ് കൊടുക്കാൻ നോക്കുവോ ഞാൻ ഒരു വണ്ടി വണ്ടിയെടുത്തതിനൊക്കെ പോലും അതിൻ്റെ സി സി തർക്കുന്നവന്മാർ വരുവാ ഞാൻ ഓണത്തിന് കൊടുക്കാമെന്നുള്ള ഒരു കണക്കൂടിലൊക്കെ ഇല്ലെന്നാ കൃഷി കുറേ ചീനിയുണ്ടായിരുന്നു എല്ലാം എടുത്തു പിന്നെ ഏക വരുമാനം എന്ന് പറയാം വെറ്റക്കൊടിയാണ് അതെല്ലാം പടിപ്പടിച്ച് വെള്ളം കയറി മൊത്തം പോവുകയും ചെയ്യുക പാവലും പടവലും ും ഉണ്ട് ഇതുകൊണ്ടാണ് ജീവിച്ചു പത്തനാപുരം പുതുവലിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് വരുന്ന പ്രസാദെന്ന കർഷകന്റെ അധ്വാനമാണ് മോഷ്ടാക്കൾ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത് ഇന്ന് രാവിലെ കൃഷിയിടത്തിലെത്തിയ കർഷകന്റെ ചങ്ക് തകർന്നു പോയി ഏത്തക്കുലയ്ക്ക് പുറമെ പാകമായ പടവലവും പാവക്കയും പോയിട്ടുണ്ട് ഒരു വർഷം പണിതാലേ ഇത് കിട്ടത്തുള്ളൂ പിന്നെ പച്ചക്കറിയാണ് ചെയ്യുന്നത് പച്ചക്കറി ചെയ്തതെല്ലാം വെള്ളം കയറി മൊത്തവും പോയി ഇപ്പോഴും ഒച്ചിരി പച്ചക്കറി ഉള്ളതാണ് ഓണത്തിനൊക്കെ ഉള്ള പ്രതീക്ഷയാണ് പോയേക്കുന്നത് ഇപ്പോൾ എൺപത് രൂപ തൊണ്ണൂറ് രൂപ വിലയുണ്ട് എൺപത് രൂപ വിലയുണ്ട് ഈ ഓണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് രൂപ വില കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലാതുകൊണ്ട് വല്ലതും ചെയ്യാൻ നോക്കുവോ ഇതിപ്പം രാത്രി ഇവിടെ കൃഷി കൃഷിയുണ്ടെന്ന് പറഞ്ഞ് വന്ന് കിടക്കാൻ നോക്കുവോ കിടന്നാലും കൊണ്ടുപോകാനുള്ളവർ കൊണ്ടുപോകും വെട്ടി നശിപ്പിച്ചിട്ടേക്കുന്നത് കണ്ടോ സാറേ ഇത് നല്ല കൊലയായിരുന്നു ഈ താഴെ നിൽക്കുന്ന നല്ല കൊലയെ ഉള്ളൂ അതിനകത്ത് നല്ലതാ വെട്ടിയത് ഞാൻ രാവിലെ ആറ് മണിക്ക് കണ്ടത്തിൽ ഇറങ്ങിയാൽ പതിനൊന്ന് മണിവരെ കണ്ടെത്തിയിരിക്കും അത് കഴിഞ്ഞ് വേറെ ചിലരുടെ പരിപാടി ഉണ്ട് അതിന് പോയാലേ ഇത് നികത്താൻ ഒക്കും ഞാൻ ജയ്മോൻ എന്ന് പറഞ്ഞ ഒരു കൃഷിയുടെ പിന്നെ കൂടെ നിന്ന് പുള്ളിയാണ് എന്നെ സഹായിക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ വരെ കടം മരിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ഉള്ളു മരിച്ചിട്ട് ഇത് ഇരുപത്തഞ്ച് കിലോക്കെ ആ പറഞ്ഞു കാണും ഓണത്തിന് പത്ത് എഴുപത് കിലോക്കാ എനിക്ക് കൃഷിഭവനിൽ പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അവിടെ കടയുണ്ട് സർക്കാരിൻ്റെ കട തന്നെ പാവയ്ക്ക പടവലങ്ങ ചേന ഏത്തക്കൊല ഇതൊക്കെ അവിടെ ഓണത്തിന് കൊടുക്കാനുള്ള ഇത് ഈ പ്രാവശ്യത്തെ മൊത്തത്തിൽ കൊണ്ടുപോയി അതിന് ഇനി നാലോ അഞ്ചോ ആ കൊടുക്കാൻ കാണുമായിരിക്കും ആ മൊത്തത്തിൽ കൃഷിനാശം ഒരു കോണല്ലേ പച്ചക്കറി ചെയ്തേക്ക് വരണം പയറും പയറായിരുന്നു ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അത് മൊത്തം പോയി അത് കഴിഞ്ഞുള്ള കൃഷി വെറ്റ കൊടിയാണ് ഏക പത്ത് എണ്ണൂറ്റി ചില്ലുവാനം മൂട് കൊടിയാണ് വെള്ളം കയറി നശിച്ച് കിടക്കുന്നത് പന്നി മറ്റൊരു സൈഡിൽ പന്നി ഏതാണ്ട് ഒരു നാനൂറോളം മൂട് ജീലിയെടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഈ ഓണത്തിന് ഏകാശ്രയം എന്ന് പറയുന്ന ഈ കൃഷി ഇതുകൊണ്ടാണ് കടം തീർക്കേണ്ടതും ഓണം ഒരുങ്ങേണ്ടതും കൊച്ചുമക്കൂടെ എടുക്കേണ്ടതും എല്ലാം അതാണ് കള്ളം കൊണ്ടുപോയത് അതാണ് കള്ളം കൊണ്ടുപോയത് ഓണത്തിന് നൂറ് കായ് കൊടുക്കാനിട്ടായിരുന്നായിരുന്നു അതിൽ അൻപത് കായും പോയി കൊണ്ടെന്ന് പറയുന്ന പത്ത് ഉണ്ട് അതുണ്ടെയും കള്ളന്മാര് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്യാനല്ല വേറെ വഴിയില്ല ഒരുപാട് കാ പോയിട്ടുണ്ട് അത് എത്രയാണ് പറയാൻ നോക്കത്തില്ല എല്ലാം കൂടെ ഒരു പത്ത് മുപ്പതിനായിരം രൂപ പുറത്തുണ്ട് ഒൻപത് മാസം അധ്വാനമാണ് കള്ളന്മാര് കൊണ്ടുപോയത് പിന്നെ ഏകാശ്രയം അമ്പത് വാഴ ഉണ്ടായിരുന്നു അതാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിലാണ് പതിനെട്ടെണ്ണം കള്ളന്മാര് കൊണ്ടുപോയത് ഓണത്തിന് കുലവിറ്റ് കടങ്ങൾ തീർക്കാൻ വന്ന പ്രതീക്ഷകളാണ് ഇതോടെ ഇല്ലാതായത് മാരൂർ സ്വദേശിയായ പ്രസാദ് അടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജി സി എൻ ന്യൂസ് പത്തനാപുരം